ആന്ധ്ര ജയ അരിയുടെ വില കുത്തനെ കുത്തിച്ചുയർന്നതിന് പിന്നിൽ ബ്ലോക്കർമാരും ആന്ധ്രയിലെ ചില മില്ലുടമകളും ചേർന്ന ലോബി എന്ന വിവരം. രുചി മാറ്റിയാലേ ഈ ലോബിയുടെ തന്ത്രം പൂർണ്ണമായും പൊളിച്ചെടുക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് പൊതുവിതരണ വകുപ്പ്. കൊല്ലമടക്കമുള്ള ജില്ലകളിൽ കൂടുതലായി വിറ്റഴിയുന്ന ജയ അരിയുടെ പ്രധാന ഉൽപാദന കേന്ദ്രം ആന്ധ്രയിലെ ഈസ്റ്റ് ഗോദാവരി ജില്ലയാണ്. ഇവിടുത്തെ കർഷകർ ജയ അരിയുടെ ഉൽപാദനം ബോധപൂർവം 70% കുറച്ച് ക്ഷാമമുണ്ടാക്കിയാണ് ഇപ്പോൾ വിലക്കയറ്റം സൃഷ്ടിച്ചിരിക്കുന്നത്. ജയയ്ക്ക് പകരം മറ്റിനങ്ങളുടെ കൃഷി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടവും നിലവിലില്ല. എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജയയിൽ നിന്ന് കൊള്ളലാഭം കൊയ്യുക എന്ന തന്ത്രമാണ് ബ്രോക്കർമാരും മില്ലുടമകളും ചേർന്ന് പയറ്റുന്നത്. അതുകൊണ്ട് തന്നെ വില നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് പൊതുവിതരണ വകുപ്പ് വിളിച്ചെങ്കിലും മില്ലുടമകൾ സന്നദ്ധരായില്ല. ബ്രോക്കർമാരുമായി ചർച്ച ചെയ്യാനായിരുന്നു മില്ലുടമകളുടെ നിർദ്ദേശം. വില സ്ഥിരമായി ഉയർന്നു നിന്നാൽ ജനങ്ങൾ മറ്റിടങ്ങളിലേക്ക് മാറും. അതുണ്ടാകാതിരിക്കാൻ വില ഇടയ്ക്ക് ഇടിക്കുകയും ചെയ്യും. ഇതോടെ ഇടിഞ്ഞ കച്ചവടം വീണ്ടും ഉയരും. ഇങ്ങനെ ഇടയ്ക്കിടെ വില ഉയർത്തി പരമാവധി നേട്ടം കൊയ്യുക എന്ന തന്ത്രവും ബ്രോക്കർമാർ പയറ്റുന്നുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ചിൽ കിലോയ്ക്ക് 40 രൂപയായിരുന്നു ബ്രാൻഡഡ് ആന്ധ്ര ജയരിയുടെ ചില്ലറ വില. അതിപ്പോ 59 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. ആന്ധ്ര ജയയുടെ വില ഉയർത്തി നിർത്തിയ ശേഷം പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന അരി ഇവിടെ എത്തിച്ച് ഉയർന്ന വിലയ്ക്ക് വിൽക്കാനും നീക്കം നടത്തുന്നുണ്ട്. ഹരിയാനയിൽ കിലോയ്ക്ക് കേവലം 30 രൂപയുള്ള അരി 43 രൂപയ്ക്ക് എത്തിക്കാമെന്ന വാഗ്ദാനവുമായി ബ്രോക്കർമാർ സമീപിച്ചതായി മൊത്ത വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ റേഷൻ വിഹിതത്തിൽ നാടൻ കുത്തരിയുടെ അളവ് 30% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ അരിയോട് പൊതുജനങ്ങൾക്ക് നല്ല മതിപ്പാണ്. കുത്തരിയുടെ വിതരണം ഇനിയും വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ രുചി മാറ്റാനുള്ള ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ. ജയ അരിയുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസ് അടുത്ത മാസം 12 ആന്ധ്രയിലെ മില്ലുടമകളുടെയും വ്യാപാരികളുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. മില്ലുടമകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ മാത്രം ഇനിയും വ്യക്തത വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.